അതിൽ ഈ സിസ്റ്ററിനെ ഏറ്റവും അധികം ആകർഷിച്ചത് കുരിശുവര സാത്താനെ ഓടിയകലുകാൻ തിന്മയുടെ ശക്തികളെ ചെറുത്തു നിൽക്കുവാൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ വിശുദ്ധ കുരിശിന്റെ അടയാളം പോലും വരയ്ക്കാൻ അറിയാത്ത മക്കളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഈ തലമുറ അല്ലെങ്കിൽ ഈ തലമുറ മുഴുവനും വിശുദ്ധ കുരിശിന്റെ ഒരു അടയാളത്താൽ എന്ന വിശുദ്ധ കുരിശിന്റെ ഒറ്റ അടയാളം വരച്ചാൽ ആ കുരിശുവര മതി തിന്മ സാത്താൻ ഓടിക്കാനും തിന്മയുടെ ശക്തിയിൽ നിന്ന് അകന്നു നിൽക്കുവാനും അതുപോലും അറിയാത്ത ഈ കാലഘട്ടത്തിലെ എങ്ങനെ നമുക്ക് കുരിശു വരയ്ക്കാം അതാണ് ഇപ്പോൾ ജോസഫ് സാറ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കേട്ട് കുരിശുവര എങ്ങനെയായിരിക്കണം. വളരെ അവിചാരിതമായി സിസ്റ്ററിനെ ഇന്ന് ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടുകയും അതിൽ കുരിശുവരയുടെ വിഷയം എടുത്ത് ആ ക്ലാസ്സിലൂടെ കടന്നുപോയപ്പോ സിസ്റ്റർ അത് പറഞ്ഞു, നമുക്കത് കുരിശുവര ഒന്ന് മറ്റുള്ളവരെ യഥാർത്ഥ കുരിശുവര അറിയിക്കണമെന്നുള്ള ഉത്കടമായ സിസ്റ്ററിന്റെ ആഗ്രഹത്തെ തുടർന്ന് വരയ്ക്കുകയാണ്. ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്കോ കുട്ടികൾക്കോ കുരിശുവര ഒരു തവണ കാണിച്ചു കൊടുത്താൽ അവർ അത് അപ്പോൾ പഠിച്ചാലും പിന്നീട് നേരെ തെറ്റിച്ച് അവർ ചെയ്യും. കാരണം അവർക്ക് ഒരു മുടിയുടെ സ്റ്റൈലോ വസ്ത്രധാരണത്തിലോ ഒരു ഫാഷനോ പഠിപ്പിച്ചു കൊടുത്താൽ ഒറ്റ തവണ പറഞ്ഞാൽ അവരത് പഠിക്കും. പക്ഷെ കുരിശുവര എത്ര തവണ പറഞ്ഞു കൊടുത്തോ വീണ്ടും വീണ്ടും തെറ്റിക്കുന്ന ഒരു പ്രവണതയാണ്. ഞാൻ ഇവിടെ എല്ലാവരുടെയും അറിവിലേക്കായി കുരിശുവരയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ വിവരിക്കുകയാണ്. കുരിശുവര തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രണ്ട് കൈകളും കൂപ്പി പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, മൂക്കിനോടല്ല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പറയുന്നു, എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്നാണ് സഭ പഠിപ്പിക്കുന്ന വളരെ അധികാരമുള്ള പിശാചിനെ നിർവീര്യമാക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ കുരിശുവര. ഇത് മനുഷ്യരെ തെറ്റിച്ച് ഒരുപാട് പ്രതിസന്ധികളിലൂടെ വരച്ചുകൊണ്ടിരിക്കുക. പലരും കുരിശു പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ച് കുരിശു വരയ്ക്കുന്നു, ഇങ്ങനെ പിടിച്ച് കുരിശു വരയ്ക്കുന്നു, ചിലർ ഇവിടെ കുരിശു വരയ്ക്കുന്നു, ചിലർ ഇങ്ങനെ തട്ടി കുരിശു വരയ്ക്കുന്നു. ഒരുപാട് തരം കുരിശുവരയുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ വിശുദ്ധ കുരിശിന്റെ, അതായത് എന്റെ തമ്പുരാനെ എന്ന് പറയുന്നു, വിശുദ്ധ കുരിശിന്റെ എന്ന് പറയുമ്പോൾ ഈ മുടി അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് തുടങ്ങി മൂക്കിന്റെ തുമ്പ് വരെയാണ് ആദ്യത്തെ കുരിശടയാളം വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ എന്ന് പറയുമ്പോൾ നെറ്റിയുടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ വിരല് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കണം, വിരൽ ഇങ്ങനെ പിടിക്കരുത്, മടക്കി ഇങ്ങനെ പിടിക്കണം, കുറച്ച് കഷ്ടപ്പെട്ട് പിടിക്കണം, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ കുരിശ് ഇങ്ങനെ ക്രോസ് വരയ്ക്കുമ്പോൾ നമ്മുടെ തലയിന്റെ ഉള്ളിലാണ് ചിന്ത, ബുദ്ധി, ഭാവന ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കുരിശിന്റെ ഈ കുരിശടയാളം വരയ്ക്കുന്നതിലൂടെ ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലും ഉള്ള എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും ഈ യോഗ്യതയോടെയുള്ള ഇരട്ട കുരിശിൽ നിർവീര്യമാകുന്നു. അത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ തിന്മയും അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഒന്നാമത്തെ കുരിശുവര കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് വിശുദ്ധ കുരിശിന്റെ അടയാളത്തെ ഞങ്ങളുടെ തുടങ്ങുന്നത് മൂക്കിന്റെ തുമ്പത്തു നിന്നാണ്, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും. സഭ പഠിപ്പിക്കുക, നമ്മുടെ വായിലെ നാവാണ് മനുഷ്യന്റെ ശത്രു. അപ്പൊ ഈ വായിലെ നാവായ ശത്രുവിനെ നമ്മൾ ബന്ധിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് താടിയെല്ലുമ്പയല്ല വരയ്ക്കേണ്ടത്, ചുണ്ടുകളുടെ മുകളിലൂടെയാണ് ശത്രുക്കളിൽ നിന്ന് വരയ്ക്കേണ്ടത്. അപ്പൊ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, അപ്പൊ രണ്ടാമത്തെ ക്രോസിൽ ശത്രുവിനുള്ള ശത്രുതയെ അവിടെ നിർവീര്യമാക്കി. അവിടുന്ന് മൂന്നാമത്തെ കുരിശ് വരയ്ക്കുകയാണ്, ശത്രുവിൽ ഞങ്ങളെ രക്ഷിക്കുക, അതിങ്ങനെ പോകണം, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, അതായത് ഹൃദയത്തിന്റെ മുകളിലൂടെ നമ്മൾ ഞങ്ങളുടെ തമ്പുരാനെ എന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഈ ഹൃദയത്തിൽ വസിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. ഹൃദയത്തിൽ വസിക്കേണ്ട ദൈവമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഹൃദയത്തിൽ വസിക്കുന്നത് ദൈവമല്ലായിരിക്കാം. പാപം ചെയ്തൊരു മനുഷ്യൻ പാപാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അശുദ്ധിയോ അന്ധകാരമോ ഉണ്ടാവും. അപ്പോൾ ആ അശുദ്ധിയും അന്ധകാരവും പോയി അവിടെ ഈശോയ്ക്ക് വസിക്കണം. അപ്പോൾ അതിനെതിരായ എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമാക്കുന്നതാണ് ഈ കുരിശുവര. ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനേന്ന് വരയ്ക്കേണ്ടത് ഹൃദയത്തിന്റെ മുകളിലൂടെയാ, അത് കുരിശടയാളമാകണം. അത് മൂന്നാമത്തെ കുരിശുവര, തമ്പുരാന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാന്. പിന്നെ നാലാമത്തെ കുരിശുവര പിതാവിന്റെ, പിതാവ് ഏറ്റവും മുകളിലാണ്, ഇവിടെയല്ല പിതാവ്, പിതാവ് ഇവിടെയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പൊ ഈ നാലാമത്തെ കുരിശുവര നമ്മളെ മൊത്തമായി ശരീരത്തെ മുഴുവൻ മനസ്സിലും ആത്മാവിലും ചിന്തയിലും എല്ലാ തിന്മയെയും നിർവീര്യമാക്കുന്ന അവസാനത്തെ കുരിശുവര. ഇങ്ങനെ ഒരു കുരിശുവരയിൽ നാല് തവണ
കുരിശ് വരയ്ക്കുന്നതാണ് ഈ വലിയ കുരിശുവര. ഇത് ദിവസത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണമില്ലാത്ത സമയത്ത് യോഗ്യതയോടെ പ്രാർത്ഥിച്ച് നമ്മളെ വിശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കുരിശ് വരച്ചാൽ കിട്ടുന്ന തിന്മയുടെ സ്വാധീനം നിർവീര്യമാകുന്ന അവസ്ഥ വളരെ ശക്തമാണ്. ഇത് അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മുടെ മക്കൾക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നതാണ്. പലരും ചിലപ്പോൾ കുരിശ് വരയ്ക്കുക ഇങ്ങനെ അങ്ങനെ തട്ടി ഇരിക്കണ കാണാം. ചിന്തയിലും ബുദ്ധിയിലും ഭാവനയുള്ള എല്ലാ പൈശാചി ശക്തികളും അവിടെ തന്നെ ഇരുന്നു. നാവിലുള്ള ശത്രുത അത് അവിടെ തന്നെ ഇരുന്നു. ഹൃദയത്തിലുള്ള അശുദ്ധി അത് അവിടെ തന്നെ ഇരുന്നു. എല്ലാ അശുദ്ധിയെയും അമർച്ച ചെയ്യുന്ന കുരിശുവരയാണെന്ന് പല കുട്ടികളും ചെയ്യുന്നത്, മുതിർന്നവരും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, സിസ്റ്ററെ കണ്ടുമുട്ടിയതിലും സിസ്റ്റർ ഇങ്ങനെ ഒരു കുരിശുവര വരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുരിശുവര കാണിക്കുന്നു. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ഇതുപോലെ കുരിശ് വരച്ചാൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങൾക്കിനി കാണാമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരുപാട് നന്ദിയോടെ നിൽക്കുകയാണ്. കാരണം നമ്മുടെ കുടുംബത്തെ ഏറ്റവും ആദ്യം ആരംഭിക്കേണ്ടത് പ്രിയപ്പെട്ടവർ ഈ വിശുദ്ധ കുരിശ്. ഈ വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ മുദ്ര വെക്കാം. അതൊരു വൈദികനോ ഇത് നമുക്ക് തന്നെ തിന്മയുടെ ശക്തികൾ ചെറുക്കാനായിട്ട് ഓരോ വ്യക്തികളും വ്യക്തിപരമായിട്ട് വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ മുദ്ര വെക്കാം ദൈവത്തിന്. ഇത്രയും വളരെ ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. കുടുംബങ്ങളിലെ വളർന്നുവരുന്ന തലമുറയ്ക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കണം. എല്ലാവരും വിശുദ്ധ കുരിശ് ഇത് പലവട്ടം നിങ്ങൾ ഈ വീഡിയോ ഇട്ട് കാണണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ കുരിശുവരയുടെ മഹാത്മ്യം മനസ്സിലാക്കാം. സാറിന്റെ കുടുംബത്തെയും എല്ലാ ശുശ്രൂഷകളെയും ലൂക്കോസ് 1:35 അഭിഷേകം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. സിസ്റ്റർ ഒരു വട്ടം പറയുമ്പോഴേക്കും ശരി ഞാനത് പറയാം, ഇത് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ അഭിഷേകം തരുന്നത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞ ആ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.